എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് ഓക്സിലറി നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ സ്ഥാപനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ആ ഒരു കോഴ്സുകൾ നടത്തണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ആവശ്യമാണ് അപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അധ്യയന വർഷത്തെ ബി എസ് സി നഴ്സിംഗ് കോഴ്സ് അതുപോലെ തന്നെ ഓക്സിലറി നഴ്സിംഗ് അതുപോലെ ജനറൽ നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഈ വർഷം അനുമതി ലഭിച്ചിട്ടുള്ള സ്ഥാപനങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജൂലൈ പതിനഞ്ചാം തീയതി ഇതിനു മുമ്പായിട്ട് ആ ഒരു സമയം വരെ ആ ഒരു ഇൻസ്പെക്ടർ ചെയ്യപ്പെട്ടിട്ടുള്ള അതായത് പരിശോധന നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിൽ വിവിധ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾക്ക് ആ ഒരു സമയത്ത് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ലിസ്റ്റ് പ്രകാരം അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഡോട്ട് ഒ ആർ ജി എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലായിട്ട് ഇതുപോലെ ത്രീ ലൈൻസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ലിസ്റ്റ് ഓഫ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് അതായത് കൊടുത്തിട്ടുണ്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനായിരത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ആക്റ്റിലെ സെക്ഷൻസ് ആയിട്ടുള്ള പതിമൂന്ന് പതിനാല് സെക്ഷൻസ് അനുസരിച്ച് ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് അതായത് ഇൻസ്പെക്ഷൻ നടത്തി അംഗീകാരം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്നും അറിയാൻ സാധിക്കുന്നതാണ് കാരണം ഇന്ത്യയിലെ എല്ലാവിധ അതായത് ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ലഭിച്ചിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പി ഡി എഫ് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ആ ഒരു പി ഡി എഫിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെ കോളേജുകൾക്കാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അപ്രൂവൽ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം കുറച്ച് എം പി ഉണ്ടാകും അതായത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് എം പി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈമെടുക്കും ഇത് ഡൗൺലോഡായിട്ട് കിട്ടാനായിട്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കിത് ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ആ ഒരു ലിങ്കും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ നിന്നും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ഐ എൻ സിയുടെ അപ്രൂവൽ ലിസ്റ്റ് അപ്പോൾ ഈ ഒരു അപ്രൂവൽ ലിസ്റ്റ് നിങ്ങൾ പരിശോധിക്കുക അപ്പോൾ ഇതിൽ ഇന്ത്യയിലെ എല്ലാവിധ നഴ്സിംഗ് അതുപോലെ തന്നെ ഈ ഒരു ജനറൽ നേഴ്സിങ് അതുപോലെ തന്നെ എം എസ് സി നേഴ്സിങ് അതുപോലെ തന്നെ ഉള്ള ആ ഒരു കോഴ്സുകളുടെ ഒക്കെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഓരോ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് അത് സെക്ടർ പ്രൈവറ്റ് ആണോ അതുപോലെ ഏത് ജില്ലയിലാണ് അതുപോലെ അതിൻ്റെ ട്രസ്റ്റ് ഏതാണ് അതുപോലെ തന്നെ ഏത് കോഴ്സുകളൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ആനുവൽ എൻടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അതായത് ഒരു വർഷം ആ ഒരു കോഴ്സിലേക്ക് എത്ര വിദ്യാർത്ഥികളെ അവിടെ അഡ്മിഷൻ നൽകാം എന്നുള്ളതും ഇതിൽ നൽകിയിട്ടുണ്ട് ഇതിൽ നമുക്ക് കേരളത്തിലെ ആ ഒരു ലിസ്റ്റാണ് നോക്കാം കാരണം ഇതിൽ ഏകദേശം നാനൂറ്റി നാൽപ്പത്തേഴ് പേജ് ഉണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് എം പി സൈസ് ഉണ്ട് അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കുറച്ച് എടുക്കും അപ്പോൾ നമുക്ക് ഈ ഒരു കേരളത്തിലെ കോളേജുകളുടെ ലിസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കേരള എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെയും ലിസ്റ്റ് നിങ്ങൾക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ ഏതൊക്കെ കോളേജുകൾക്കാണ് പുതുതായിട്ട് അപ്രൂവൽ വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു നിലവിൽ പത്തനംതിട്ട ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ ഈ ഒരു അതായത് ഐ എൻ സിയുടെ അപ്രൂവൽ നിലവിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നോക്കാം നമുക്ക് ഏതൊക്കെ കോളേജുകൾക്ക് പത്തനംതിട്ടയിൽ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം സി പാസിലുണ്ട് അതുപോലെ തന്നെ അർച്ചന കോളേജ് ഓഫ് നേഴ്സിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നേഴ്സിംഗ് പത്തനംതിട്ട അവിടെ ഈ ഒരു ആണ് അതുപോലെ പ്രോഗ്രാം ജി എൻ എമ്മിലാണ് കിട്ടിയിട്ടുള്ളത് നേഴ്സിംഗിന് അവിടെ ഒരു അപ്രൂവൽ വന്നിട്ടില്ല അതുപോലെ തന്നെ ബാക്കിയുള്ള കോളേജ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓരോ കോളേജിൻ്റെയും ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ ആ ഒരു അപ്രൂവൽ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പോൾ ഇവിടെ നിലവിൽ അപ്രൂവൽ ആ ഒരു ഗവൺമെൻറ് കോളേജിന് അതായത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിന് പത്തനംതിട്ടയിൽ ഉള്ളതിന് അപ്രൂവൽ കിട്ടിയിട്ടുള്ളതായിട്ട് ഈ ഒരു ലിസ്റ്റിൽ കാണുന്നില്ല അപ്പോൾ അടുത്തതായിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിനാണ് അപ്പോൾ അതിനും മുൻപ് അപ്രൂവൽ ലഭിച്ചതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിവിടെ കണ്ണൂർ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള ആ ഒരു കോളേജിന് അലോമെൻ്റ് അതായത് അല്ല ഈ ഒരു അപ്രൂവൽ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ജസ്റ്റ് അതിനും അപ്രൂവൽ പ്രത്യേകിച്ച് കാണുന്നില്ല അപ്പോൾ ഇതിനും ഇവിടെ ഈ ഒരു അപ്രൂവൽ ലഭിച്ചതായിട്ട് ജസ്റ്റ് കാണുന്നില്ല അപ്പോൾ നിലവിൽ ഈ ഒരു അതായത് അപ്പോൾ നിലവിൽ ഈ ഒരു ചില കോളേജുകൾക്ക് അപ്രൂവൽ ഇനിയും ലഭിക്കാനുണ്ട് അപ്പോൾ ഈ ലിസ്റ്റ് പരിശോധിക്കുന്ന സമയത്ത് ജസ്റ്റ് അതാണ് മനസ്സിലാകുന്നത് അതായത് നിലവിൽ ചില കോളേജുകൾക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എന്നാൽ ചില കോളേജുകൾക്ക് അപ്രൂവൽ ലഭിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു അപ്രൂവൽ ലഭിച്ച കോളേജുകളുടെയും കോഴ്സുകളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആര് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെയിം അതുപോലെ തന്നെ ഇതിൽ ട്രസ്റ്റ് നെയിം അതുപോലെ ജില്ല അതുപോലെ തന്നെ സെക്ടർ ഏതാണ് പ്രൈവറ്റ് ആണോ അതുപോലെ ഏത് പ്രോഗ്രാമിലാണ് അവിടെ അഡ്മിഷൻ നടത്താനായിട്ട് അനുമതി നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ എത്ര സീറ്റിലേക്ക് ഒരു വർഷം ഒരു അവിടെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാം എന്നുള്ളത് ഇവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ എം അതുപോലെ ജി എൻ എം ബസ് സി നേഴ്സിംഗ് കോഴ്സുകളിൽ എത്ര വിദ്യാർത്ഥികൾക്ക് അവിടെ അഡ്മിഷൻ നൽകാം എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഈ ഒരു ഐ എൻ സിയുടെ അപ്രൂവൽ ലഭിക്കാത്ത കോളേജുകൾക്ക് ഇനി ആ ഒരു പരിശോധന നടന്ന് ആ ഒരു പരിശോധനയിൽ അവർക്ക് അപ്രൂവൽ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്